പ്രഗത്ഭനായ ചരിത്രകാരൻ, ഒരു ബ്രിട്ടീഷ് ചരിത്രകാരൻ പറയുന്നത് കാണാൻ സാധിക്കും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് ഡെയിലി ബിഹേവിയർ ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എ കാനൻ വിച്ച് മില്യൻസ് ഒബ്സർവ് ദിസ് ഡേ വിത്ത് കോൺഷ്യസ് മെമ്മറി. അതേ, ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, അത് ഈ സമൂഹത്തിന്റെ മില്യൻസ് ഓഫ് മില്യൻസ്, ലക്ഷക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് വരുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ജീവിതം നിരന്തരം നിലനിൽക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുകയാണ്. മറ്റൊരാളെയും കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. ആ മനുഷ്യൻ എങ്ങനെയാ നടന്നത്? ആ നടന്ന പോലെ നടക്കാൻ ആഗ്രഹിച്ചവർ. ആ മനുഷ്യൻ എങ്ങനെയാ ഭക്ഷണം കഴിച്ചത്? അതുപോലെ ഭക്ഷണം കഴിക്കാൻ. ആ മനുഷ്യൻ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചത്? അതുപോലെ വസ്ത്രം ധരിക്കാൻ. എല്ലാം റെക്കോർഡഡാണ്, എല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദാമ്പത്യമെന്ന് അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏത് സംഭവങ്ങളെയും കുറിച്ച് അങ്ങനെ തന്നെ പറയുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുദിന ജീവിതം, ആ അനുദിന ജീവിതത്തിൽ അവിടുന്ന് ഉണ്ടാക്കിയെടുത്ത പെരുമാറ്റം, ആ പെരുമാറ്റം മുഴുവനും ഹാസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എ കാനൻ. അതൊരു കാനോണാണ്, ഒരു നിയമമാണ്. നബി ചെയ്തതെല്ലാം നിയമമാണ്, നബി പറഞ്ഞതെല്ലാം നിയമമാണ്. നബി ചില ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അതിനോട് സമ്മതിച്ചു നിന്നതോ, അതു നിയമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, പക്ഷേ സ്വഹാബാക്കൾ ഒരു കാര്യം ചെയ്തു. ആ കാര്യം കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സമ്മതിച്ചു. എന്നാൽ അതും നിയമമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹുവിനു പാടി, നബിയെ നിങ്ങൾ ഇച്ഛിച്ചതുപോലെയാണോ അങ്ങയെ സൃഷ്ടിച്ചത് എന്ന് പാടുമ്പോൾ ആ പ്രവാചകൻ അത് സമ്മതിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതൊരു നിയമമാണ്. അങ്ങനെ എല്ലാം നിയമമാണ്. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, നോ വൺ റിഗാർഡഡ് ബൈ എനി സെക്ഷൻ ഓഫ് ഹ്യൂമൻ റൈസ് ആസ് ദിസ് പെർഫെക്റ്റ് മാൻ ഹാസ് ബീൻ ഇമിറ്റേറ്റഡ് സോ മൈന്യൂട്ട്ലി. ഇതുപോലെ ഒരു മനുഷ്യനും അനുകരിക്കപ്പെട്ടിട്ടില്ല മാനവ സമൂഹത്തിന്റെ ചരിത്രത്തിൽ. ഈ പൂർണനായ മനുഷ്യൻ, ഈ മഹാനായ പ്രവാചകൻ, മറ്റുള്ളവർ അങ്ങനെ ആ പ്രവാചകനെ അനുധാവനം ചെയ്ത പോലെ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനെയും ഇതുപോലെ അനുധാവനം ചെയ്തിട്ടില്ല, ഇതുപോലെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇതുപോലെ ആ പ്രവാചകന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസത്തെയും സുന്നത്തുകൾ ഇത് റസൂലുള്ള ചെയ്തതാണ് എന്ന് പറഞ്ഞ് നെഞ്ചേറ്റി അതേപോലെ അങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സന്നിവേശിപ്പിക്കാനും സാധിച്ച ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദേശാന്തരങ്ങളുടെയും കാലാന്തരങ്ങളുടെയും ശേഷം നമ്മൾ ഇങ്ങനെ ഓരോരുത്തരും ആ പരിശുദ്ധ റസൂലിനെ പ്രണയിക്കുന്ന പോലെ മാനവ സമൂഹത്തിൽ ആരും അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു ഭാഗ്യം ചെയ്ത മനുഷ്യനില്ല. എന്തൊരു മഹാഭാഗ്യമാണ് മുഹമ്മദ് മുസ്തഫ, എന്തൊരു മഹാഭാഗ്യമാണ് മുഹമ്മദ് മുസ്തഫ.